റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ ഉക്രൈനിയൻ സേനയ്ക്ക് വരുത്തിയ നാശനഷ്ടങ്ങളുടെ തോത് വെളിപ്പെടുത്തുന്ന ഒരു ഹ്രസ്വ ചിത്രം മോസ്കോ പുറത്തിറക്കി. 133 വിമാനങ്ങൾ, 458 ആളില്ലാ വിമാനങ്ങൾ, 246 വിമാന വിരുദ്ധ മിസൈൽ സംവിധാനങ്ങൾ, 2246 ടാങ്കുകൾ, മറ്റ് കവചിത യുദ്ധവാഹനങ്ങൾ, 252 മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങൾ, 981 ഫീൽഡ് പീരങ്കികളും മോർട്ടോറുകളും നശിപ്പിച്ചതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. കൂടാതെ ഉക്രൈൻ സായുധ സേനയുടെ 2146 പ്രത്യേക സൈനിക വാഹനങ്ങൾ റഷ്യൻ സൈന്യം നശിപ്പിച്ചതായി സ്പുട്നിക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഉയർന്ന കൃത്യതയുള്ള വ്യോമാധിഷ്ഠിത മിസൈലുകളും 811 ലക്ഷ്യങ്ങളും ഒറ്റ രാത്രി കൊണ്ട് തകർത്തതായി റഷ്യൻ സേന അവകാശപ്പെട്ടു. ഉക്രൈനിയൻ SU-25 വിമാനം ഇസുമിന് സമീപം തകർത്തതായി റഷ്യൻ വ്യോമ പ്രതിരോധ സേനയും അവകാശപ്പെട്ടു. സ്പുട്നിക് ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഉക്രൈന്റെ 67 മേഖലകളെ റഷ്യ ആക്രമിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലുഹാൻസ്ക്, ഡൊണാക്സ് മേഖലകളിൽ റഷ്യ നടത്തിയ 10 ആക്രമണങ്ങൾ തകർത്തതായി ഉക്രൈന്റെ സായുധ സേനയും അവകാശപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഉക്രൈനിയൻ സൈന്യം 3 ടാങ്കുകൾ, 1 കവചിത ട്രാൻസ്പോർട്ടർ, 1 പ്രത്യേക ഉപകരണ യൂണിറ്റ്, 2 കാറുകൾ, 3 ശത്രു പീരങ്കി സംവിധാനങ്ങൾ എന്നിവയും തകർത്തു. കൂടാതെ റഷ്യയുടെ 1 കവചിത ട്രാൻസ്പോർട്ടറും പിടിച്ചെടുത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.